നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു മീറ്ററിനെ പരിചയപ്പെടാം. ഇത് നമുക്ക് വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണിത്. ഇത് നമുക്ക് വീടുകളിലെ ഇൻഡസ്ട്രികളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. വീട്ടിലേക്ക് ആണെങ്കിലും മോട്ടറിനോ എവിടെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ മോട്ടർ നമുക്ക് അപ്പോഴുള്ള വോൾട്ടേജ് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതെടുക്കുന്ന ആംപിയറും നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ലൈനെ കണക്ട് ചെയ്ത് ഇപ്പം മൊത്തം എത്ര ആംപിയർ എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിന് കൂടുതലൊരു സി ടിയും ഉണ്ട്, ഈ കറുത്തിരിക്കുന്നതാണ് സി ടി. അതിനെ ഒരു ഊരുമായിട്ട് തന്നെ ഒരു ജാക്കുമുണ്ട്. ഈ സി ടി കോയിലിനകത്തൂടെയാണ്, സിംഗിൾ ഫേസ് ആണെങ്കിൽ ഫേസോ ഇൻവെർട്ടറോ ഏതെങ്കിലും ഒരു വയറ സി ടി കോയിലിനകത്തൂടെ കടത്തി വിട്ടാൽ മതി. അതുപോലെ ത്രീ ഫേസിലാണ് കൊടുക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് ആറോ വൈയോ ബിയോ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ വയറ് ഈ സി ടി കോയിലിനകത്തൂടെ കടത്തി വിടുവാണെങ്കിൽ നമുക്കിതിൻ്റെ ആംപിയർ മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ വോൾട്ടേജ് കാണിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ കാണിക്കുന്ന രണ്ട് ടെർമിനലിൽ സിംഗിൾ ഫേസ് ഇൻവെർട്ടറും കൊടുക്കുവാണെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ വോൾട്ടേജും, ഡബിൾ ഫേസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജും ഡിസ്പ്ലേ കാണിക്കുന്നതായിരിക്കും. ഓൾറെഡി സി ടിയുടെ വയർ അവർ കണക്ട് ചെയ്താണ് വിട്ടിരിക്കുന്നത്. നമ്മൾ വോൾട്ടേജ് കാണുന്നതിന് വേണ്ടിയും ഈ ഡിവൈസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയും നമ്മൾ മുകളിൽ കാണുന്ന ടെർമിനലിൽ രണ്ട് വയർ കണക്ട് ചെയ്ത് സിംഗിൾ ഫേസിലോ ഡബിൾ ഫേസിലോ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് സീറോ ആംപിയർ മുതൽ 100 ആംപിയർ വരെ നമുക്ക് ഇത് വെച്ച് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീടുകളിലും ഇൻഡസ്ട്രികളിലും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ 0 വോൾട്ട് മുതൽ 500 വോൾട്ട് വരെയും ഇത് മെഷർ ചെയ്യാൻ നമുക്കതുകൊണ്ട് സിംഗിൾ ഫേസിലോ ത്രീ ഫേസിലോ നമുക്ക് കണക്ട് ചെയ്ത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് 350 രൂപയോളം വരെയായി മാർക്കറ്റിൽ നിന്ന് മേടിച്ചപ്പോൾ. ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് വളരെ സിമ്പിളുമാണ്, ചെറിയ ഡിവൈസും ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. സി ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വയറിൻ്റെ അകത്തേക്ക് ഇട്ട് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ സാധാരണ അനലോഗ് സി ടിയൊക്കെ സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ സി ടിക്ക് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അത് പിന്നെ ആ വയർ സർക്യൂട്ട് കട്ട് ഓഫ് ആകാൻ സാധ്യതയുണ്ട്. ഇത് സി ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ലോഡിനൊരു ഒരു കുഴപ്പം വരികയില്ല. നമുക്കിനി അതൊരു സൈറ്റ് കൊണ്ടുപോയി പിടിപ്പിക്കാം. നമുക്കിനി ഇത് കൊണ്ടുപോയി ഒരു കൺട്രോൾ പാനൽ പിടിപ്പിക്കാം. ഇത് VFD ഒരു ചെറിയൊരു കൺട്രോൾ പാനലാണ്. നമ്മൾ സീറ്റ് കൊടുക്കുന്നത് ഡയറക്റ്റ് ഒരു മോട്ടറിലേക്കാണ്. ഇതിന് VFD ഇല്ലാത്തൊരു മോട്ടറിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. OLR അടിയിൽ നിന്നാണ് ഞാൻ കണക്ഷൻ എടുത്തിരിക്കുന്നത്. അതിൽ ഡബിൾ യെല്ലോ വയർ രണ്ടെണ്ണം അതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡബിൾ ഫേസ് സപ്ലൈയും ആണ്. മറ്റേ സീറ്റ് ഇട്ടേക്കുന്നത് ആദ്യത്തെ 6 ഫേസിലുമാണ്. ആ സീറ്റ് നമുക്ക് ഏത് ലൈന് വേണേൽ കൊടുക്കാം. ഏതെങ്കിലും ഒരു ലൈന് മാത്രം സീറ്റ് കൊടുത്താൽ മതി. ആറിലോ വൈയിലോ ബിയിലോ നമുക്ക് സീറ്റ് കൊടുക്കാം. പിന്നെ ഡബിൾ ഫേസിൻ്റെ വോൾട്ടേജ് അറിയാൻ വേണ്ടിയാണ് ഡബിൾ ഫേസ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു പാനലിൻ്റെ പുറത്ത് ഒരു ഹോളിട്ട് അതും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സിംഗിൾ ഫേസിൻ്റെ വോൾട്ടേജ് അറിഞ്ഞാൽ മതിയെങ്കിൽ ഫേസിൽ നോട്ടും കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഡബിൾ ഫേസിൻ്റെ വോൾട്ടേജ് അറിയാൻ വേണ്ടിയാണ് ഡബിൾ ഫേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കോൺടാക്ട് DOL സ്റ്റാർട്ടറാണ്. കോൺടാക്ടറും ഒരു OLR ഉണ്ട്. അപ്പോൾ പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ മാത്രമേ ഇതിലേക്ക് സപ്ലൈ ചെയ്യുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഓണായി കിടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് മോട്ടർ ഓണാക്കുമ്പോൾ മാത്രം വോൾട്ടേജും ആംപിയറും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തേക്കുന്നത്. വോൾട്ടേജ് അറിയണമെങ്കിൽ ആ 2 yellow wire ഇൻകമിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും വോൾട്ടേജ് കാണിച്ചുകൊണ്ടിരിക്കും. മോട്ടോർ ഓണാക്കുമ്പോൾ സീറ്റിംഗ് കാണിക്കും. നമ്മളതിൻ്റെ മോട്ടോർ ഓണാക്കിയിട്ടുണ്ട്. ഇതൊരു 10 HP ഒരു മോട്ടറാണ്. ഇപ്പോൾ ലോഡില്ലാത്തതുകൊണ്ട് കാലിൽ ലോഡുന്നതുകൊണ്ട് 5.1 ആംപിയറാണ് ഇപ്പോൾ കാണിക്കുന്നത്. വോൾട്ടേജും 396 കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വീടുകളിലെ ഇൻഡസ്ട്രികളിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ്. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫേസിലോ ന്യൂട്രലിലോ ഏതെങ്കിലും ഒരു വയറിൽ മാത്രം സീറ്റ് കടത്തി വിടുക. ത്രീ ഫേസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആറിലോ വൈയിലോ ബിയിലോ ഏതെങ്കിലും ഒരു ഫേസിൽ മാത്രം സീറ്റ് കടത്തി വിട്ടും വോൾട്ടേജ് അറിയാനായിട്ട് സിംഗിൾ ഫേസിലോ ഫേസ് ന്യൂട്രലിലോ അല്ലെങ്കിൽ ത്രീ ഫേസ് ആണെങ്കിൽ ഡബിൾ ഫേസിലോ കൊടുത്ത് നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കും.